എറണാകുളം അങ്കമാലി രൂപതയിൽ കഴിഞ്ഞ നാളുകളിൽ പട്ടം കൊടുത്തിട്ടില്ല എന്നുള്ളൊരു ഡിക്കന്മാർക്ക് പട്ടം കൊടുത്തിട്ടില്ല എന്നൊരു ന്യൂസ് കേൾക്കാനായിട്ടിടയായി. അപ്പം എൻ്റെ ഒരു ചെറിയ സംശയം, ഈ പിതാക്കന്മാർ പട്ടം കൊടുത്താൽ മാത്രമേ പൗരോഹിത്യം അല്ലെ പട്ടം വാലിഡാകുന്നുള്ളൂ അല്ലേ? ഒരു ചെറിയ സംശയമാണ്. എന്തുകൊണ്ടാണ് ഈ തളിയനച്ഛനും നരികുളച്ചനും മുണ്ടാടച്ചനും ഒക്കെ അത്രക്കാക്കരയിൽ ഒരുമിച്ച് കൂടി, അതുപോലെ 400 അച്ഛന്മാർ ഒരുമിച്ച് കൂടി ഈ ഡിക്കന്മാർക്ക് അങ്ങ് പട്ടം കൊടുത്തുകൂടെ? അങ്ങനെ കൊടുക്കുന്ന പട്ടം വാലിഡല്ല അല്ലേ? ഒരു ചെറിയ സംശയം അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോൾ ഈ അച്ഛന്മാർക്കൊന്നും അങ്ങനെ പട്ടം കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ? പിതാക്കന്മാർ പട്ടം കൊടുത്താൽ മാത്രമേ ആ പൗരോഹിത്യ പട്ടം വാലിഡുള്ളൂ. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പിതാക്കന്മാർ പറയുന്ന കുർബാന അർപ്പിച്ചാലല്ലേ ആ കുർബാന വാലിഡുള്ളൂ? ചെറിയ സംശയം കൊണ്ട് ചോദിച്ചു പോകുന്നതാണ്. പിതാക്കന്മാർ കൊടുക്കുന്ന പട്ടമേ വാലിഡുള്ളൂ എങ്കിൽ പിതാക്കന്മാർ പറയുന്ന രീതിയിലുള്ള കുർബാന അർപ്പണമേ വാലിഡായിട്ടുള്ളൂ. മറ്റു രീതിയിലുള്ളതെല്ലാം ഇൻവാലിഡാണ്. അത് ഒരു കാരണവശാലും ശരിയായ രീതിയല്ല, തിരുസഭയുടെ ശരിയല്ല എന്ന് ഇതിൽ കൂടുതലൊരു തെളിവ് എന്തിനാണ്? നിങ്ങൾ വിമത വൈദികർ പറയുന്നതാണ് ശരിയെങ്കിൽ, നിങ്ങൾ പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടത്തേണ്ടതെങ്കിൽ, കഴിഞ്ഞ ദിവസം ജെറാർഡ് എന്ന് പറയുന്ന ആൾ പറയുന്ന കേട്ടതുപോലെ ഞങ്ങൾ പറയുന്ന വരയ്ക്കുന്ന വരയിലൂടെ മാത്രമേ ഇവിടെ കുർബാന അർപ്പിക്കപ്പെടാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം ഒരു ഘോരം പ്രസംഗിക്കുന്നു കേട്ടു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഷൈജു ആന്റണിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ അൽമായരുടെ നേതൃത്വത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടി നിങ്ങൾ പട്ടം കൊടുത്ത് അപ്പോൾ ആ